ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള ആളുകളുടെ പ്രാതിനിധ്യം കൊണ്ടും അവരെ ശ്രേഷ്ഠത കൊണ്ടും ഈ സൗഹൃദ സംഗമം വിജയിച്ചതായി ഞാൻ കരുതുന്നു കേരളത്തിൽ ഇന്ത്യയിൽ ദളിതനായി ജനിക്കുക ജീവിക്കുക ഒരു അപകടകരമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുസ്ലിമായി ജനിക്കുക ജീവിക്കുക എന്നത് ഒരു അശ്ലീലമായി കരുതപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഫാസിസ്റ്റ് അക്രമങ്ങൾക്കെതിരെ അതും കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് ഇതേപോലെ ഒരു സൗഹൃദ സംഗമം വിളിച്ചു ചേർക്കുവാൻ മുൻകൈയ്യെടുത്ത ജമാത്ത്ത്തി ഇസ്ലാമി പ്രവർത്തകരെ ആദ്യമായിട്ട് അനുമോദിക്കുന്നു അഭിനന്ദിക്കുന്നു ദേശീയതയ്ക്ക് പുതിയ പുതിയ നിർവചനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി വരെ അർദ്ധരാത്രി വരെ അന്നാണ് പാകിസ്ഥാൻ പ്രഖ്യാപിക്കപ്പെടുന്നത് ആ അർദ്ധരാത്രി വരെ ഇന്ത്യയിലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഇപ്പോഴത്തെ പാകിസ്ഥാൻ മുതൽ ബംഗ്ലാദേശിൻ്റെ അതിർത്തി വരെ അല്ലെങ്കിൽ ബർമ്മയുടെ അതിർത്തി വരെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഇന്നുള്ള ജനസംഖ്യയുടെ ഏകദേശം നാല് ഒന്ന് വരുന്ന ജനസംഖ്യ മുഴുവൻ അത് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഫാഴ്സി എന്നോ ജൈനോ എന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഒരൊറ്റ ദേശീയതയായിരുന്നു ഇവിടെ കോളനിവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തു നിന്നും ഇമ്പീരിയലിസ്റ്റ് ശക്തികളായിട്ടുള്ള ശക്തിയായിട്ടുള്ള ബ്രിട്ടനെ തുരത്തുക എന്നുള്ള ഒരു ദേശീയത മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അന്ന് മഹാത്മാഗാന്ധിക്കൊപ്പം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറയുന്ന അതിർത്തി ഗാന്ധിയും മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് മുസ്ലിങ്ങളോടും തോളോട് തോൾ ചേർന്നുകൊണ്ട് രാം രാം എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മഹാത്മാഗാന്ധിയോടൊപ്പം അഞ്ച് നേരം നിസ്കരിക്കുന്ന മുസ്ലിങ്ങളും കൂടി ചേർന്നുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയത് അന്നുണ്ടായിരുന്ന ദേശീയതയെ പുനർ ഡിഫൈൻ ചെയ്തുകൊണ്ട് ഇന്നത്തെ ദേശീയത എന്ന് പറയുന്നത് ഹിന്ദുത്വ ദേശീയത ആണ് എന്ന് ധരിപ്പിക്കുവാൻ പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാല് മെയ് മാസം അധികാരത്തിൽ കയറിയ കേന്ദ്രത്തിൽ അധികാരത്തിൽ കയറിയ മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടോടുകൂടി അധികാരത്തിൽ കയറിയ മോഡി സർക്കാർ ഇപ്പോൾ ദേശീയതയ്ക്ക് പുതിയ നിർവചനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവർ പറയുന്നു ഇവിടെ മുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ല മുസ്ലിങ്ങളുടെ സ്ഥാനം അങ്ങ് മെക്കയിലും മദീനയിലുമാണ് പതുക്കെ പറയുന്നു ക്രിസ്ത്യാനികൾക്ക് ഇവിടെ സ്ഥാനമില്ല അവരുടെ സ്ഥാനം ജെറുസലേമിലാണ് ദളിതുകൾ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് പണിയെടുത്ത് ജീവിക്കാനുള്ള അധികാരമേ ഉള്ളൂ അവകാശമേ ഉള്ളൂ എന്നുള്ള രൂപത്തിലുള്ള സമീപനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അടുത്ത കാലത്ത് ഏറ്റവും ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരം അവകാശങ്ങൾ വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ ഖനിക്കുവാൻ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ഒരു പരിധിവരെ അവരെ സഹായിച്ചിരുന്നു പക്ഷേ അടിയന്തരാവസ്ഥയിൽ മുഴുവൻ വ്യക്തി സ്വാതന്ത്ര്യങ്ങളും കോടതികളെപ്പോലും നിശബ്ദമാക്കിയപ്പോൾ കോൺഗ്രസിൽ തന്നെയുള്ള ശക്തമായൊരു വിഭാഗം അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ സംസാരിക്കാനുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ തന്നെ ഏറ്റവും അവസാനം ജുനൈദിൻ്റെ കൊലപാതകത്തിൽ വരെ എത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കോടതികളിൽ നടക്കുന്ന കേസുകൾ ഒരിക്കൽ പോലും അത് പെഹൽവാൻ്റെ പെഹൽവാനെ കൊന്ന കേസായാലും ശരി അതിനു മുമ്പ് ഊന ഗുജറാത്തിൽ നാല് ദളിതുകളെ അതിഭീകരമായിട്ട് പശുവിൻ്റെ തോല് വേർതിരിച്ചു എന്നുള്ള ഒറ്റ കാരണത്തിന് നാല് ദളിതുകളെ അതിഭീകരമായി മർദ്ദിച്ച കേസിലും അതോടൊപ്പം തന്നെ മുഹമ്മദ് അഖ്ലാഖിൻ്റെ കേസിലും ഏറ്റവും അവസാനം ജുനൈദിൻ്റെ കേസിലും ഇപ്പോഴത്തെ രീതിയിലാണ് അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരൊറ്റ കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടുകയില്ല കാരണം വളരെ ആസൂത്രിതമായി തന്നെ ഇവിടെയെല്ലാം ഓരോ കൗണ്ടർ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയാണ് പ്രത്യേകമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജുനൈദിന് കൊന്നത് തന്നെ അല്ലെങ്കിൽ കൊല ചെയ്തത് തന്നെ അവിടെ സീറ്റിൻ്റെ തർക്കമുണ്ടായിരുന്നു അതുകൊണ്ട് അതിനെ ഒരു കൗണ്ടർ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് കോടതിയിലെത്തുമ്പോൾ ഒരൊറ്റ കേസ് പോലും ഈ ഇവർക്കെതിരെ തെളിയിക്കുവാൻ സാധിക്കാത്ത രൂപത്തിൽ അതിനെ നിർവീര്യമാക്കാനുള്ള തന്ത്രങ്ങളും അതിനുള്ള ആവിഷ്കാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിരുന്ന ആ ഒരു സ്ഥിതിവിശേഷം വീണ്ടും സംജാതമാകുമ്പോൾ അന്ന് ഭരണഘടനയുടെ പ്രധാനമായ വകുപ്പുകൾ നിർവീര്യമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ശ്രീമാൻ മോഡി ആലോചിക്കുന്നത് ഭരണഘടന തന്നെ ഇല്ലാതെയാക്കുക എന്നുള്ളൊരു രൂപത്തിലാണ് ഭരണഘടന തന്നെ ഇല്ലാതെയാക്കുക കാരണം സെക്കുലാരിസം എന്നുള്ളൊരു വാക്ക് സെക്കുലർ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സോളമിലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിൻ്റെ പ്രിയാമ്പിളിൽ സെക്യുലാരിസം എന്നുള്ള വാക്കില്ല സെക്യുലാരിസം എന്നുള്ള വാക്കില്ല സോഷ്യലിസം എന്നുള്ള വാക്കില്ല പക്ഷെ പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി ണ്ടാം ഭരണഘടനാ ഭേദഗതിയിൽ കൂടിയാണ് ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തത് ഇന്ന് മോഡി ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ നേരിടുന്നു ഏറ്റവും വലിയ പ്രതിസന്ധിയും ഭരണഘടനയിൽ സെക്കുലർ എന്നുള്ള വാക്ക് നിലനിൽക്കുന്നതാണ് അപ്പോൾ ആ വാക്ക് ഒഴിവാക്കണമെങ്കിൽ അത് മാത്രമായിട്ട് ഒഴിവാക്കാൻ സാധിക്കുകയില്ല മറിച്ച് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷം കിട്ടുകയും വീണ്ടും മോഡി അധികാരത്തിൽ വരികയും ചെയ്താൽ തീർച്ചയായും ഇന്ന് നിലവിലുള്ള കാരണം ഡെമോക്രസിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണഘടന അത്യന്താപേക്ഷിതമാണ് ഡെമോക്രസി ആ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് ലോ ആണ് നിയമത്തിൻ്റെ നിയമ അധികാരം നിയമം നിലനിൽക്കുക അതാണ് ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ജനാധിപത്യ സംവിധാനത്തിൽ അപ്പോൾ ജനാധിപത്യം ഇല്ലാതെയാക്കണമെങ്കിൽ റൂൾ ഓഫ് ലോ ഇല്ലാതെയാക്കണം റൂൾ ഓഫ് ലോ ഇല്ലാതെയാക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെയാക്കണം അപ്പോൾ അതിനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഉത്തർപ്രദേശിൽ നിന്നും എഴുപത് സീറ്റുകളാണ് ശ്രീമാൻ മോഡിക്ക് ലഭിച്ചത് അതിന് പ്രധാനമായ കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഞ്ച് വയസ്സ് തികയാത്ത അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് യോഗി ആദിത്യനാഥ് അതുകൊണ്ടാണ് എല്ലാ പരിഗണനകളും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ തന്നെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർന്നു അതിനു മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ചതിന് ശേഷം നടത്തിയ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിക്ക് മൃഗീയമായ ഭൂരിപക്ഷം കിട്ടി ബി ജെ പിക്ക് രണ്ട് സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് പാർലമെൻറ്റിൽ പക്ഷേ അന്ന് ബി ജെ പി കാർ തന്നെ അല്ലെങ്കിൽ ബി ജെ പി ഹിന്ദുത്വ വർഗീയവാദികൾ വളരെ തന്ത്രപൂർവ്വം തന്നെ ബീർ ബഹാദൂർ സിംഗിനെ അന്നത്തെ യു പി മുഖ്യമന്ത്രിയെ സ്വാധീനിച്ചുകൊണ്ട് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ബൂട്ടാ സിംഗിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏപ്രിൽ മാസം തന്നെ ബാബരി മസ്ജിദിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അനുമതി തരപ്പെടുത്തുകയുണ്ടായി ഇതാണ് ഹിന്ദുത്വവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തന്ത്രങ്ങൾ ഭരണത്തിലുള്ളവരെ സ്വാധീനിച്ചുകൊണ്ടും ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടും അവരെ ഹിന്ദുത്വവൽക്കരണം പൂർത്തീകരിക്കാൻ ശ്രമിക്കും അങ്ങനെയാണ് രാജീവ് ഗാന്ധി കുറിതൊടാൻ തുടങ്ങിയത് അല്ലേ രാജീവ് ഗാന്ധിയെ കുറിതൊട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അമ്പലം തുറന്നു കൊടുത്തു പള്ളി അമ്പലത്തിന് തുറന്നു കൊടുത്തു അതിന് ചില ബാക്ക് റെക്കോർഡ്സ് അതിന് അനുകൂലമായിട്ട് വരുത്തുകയും ചില മാനിപ്പുലേഷൻസ് വരുത്തുകയും ചെയ്തുകൊണ്ടാണ് ബാബറി മസ്ജിദ് നാനൂറ്റി അൻപത് അഞ്ഞൂറ് വർഷമായി മുസ്ലിങ്ങളുടെ മാത്രം ആരാധനാലയമായിരുന്ന അവർ സവിശേഷമായിട്ടുള്ള ആ സ്ഥാപനം ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുത്തത് അപ്പോൾ ഈ രൂപത്തിൽ ഇന്ത്യ ഒട്ടേക്ക് മാനിപ്പുലേഷൻസ് നടത്തിക്കൊണ്ട് ഒരു ഹിന്ദുത്വവൽക്കരണത്തിനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ അവർ പറയുന്നു ഇന്ത്യയിലെ മിലിറ്ററിയുടെ ശക്തി ഇരുപത്തിനാല് ലക്ഷമാണ് അതിനേക്കാൾ കൂടുതൽ ആർ എസ് എസുകാർ ഞങ്ങളുണ്ട് ഞങ്ങൾ വിചാരിച്ചാൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ ഒന്നായിട്ട് തന്നെ പാകിസ്ഥാനിലേക്ക് തള്ളിക്കയറ്റാൻ സാധിക്കും കാരണം ഇരുപത്തിനാല് ലക്ഷം പട്ടാളക്കാർ ഉള്ളപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആർ എസ് എസുകാർ ഞങ്ങളുടെ ഞങ്ങൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങളെ ഒന്നുകിൽ അവർ ഇവിടെ നിന്നും മറ്റ് പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ മെക്കയിലേക്കോ മദിയിലേക്ക് പോകുക അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കുക ഇതിന് തയ്യാറല്ല അതായത് ആർ എസ് എസിൻ്റെ കൈകൾ കൊണ്ട് മരിക്കുവാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കേണ്ട സമയമായിരിക്കുന്നു ഹിന്ദുത്വവാദികളുടെ കൈകൾ കൊണ്ട് മരിക്കുവാൻ ഇനി ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഇവിടെ നിങ്ങൾ പറയാതെ നടത്തിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അത് നിങ്ങളാരും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ യുനയിൽ ഞാൻ പറഞ്ഞ ഗുജറാത്തിൽ യുന എന്ന് പറയുന്ന സ്ഥലത്ത് നാല് ദളിതരെ അതിഭീകരമായിട്ട് കൈകാര്യം ചെയ്തപ്പോൾ ഇന്ത്യയിൽ ഒരു ഭാഗത്തും കാര്യമായ ശബ്ദമുണ്ടായില്ല പ്രതികരണം ഉണ്ടായില്ല പക്ഷേ അത് പിന്നീട് മുസ്ലിങ്ങൾക്കെതിരെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ പരിവാർ സംഘൻ്റെ സംഘപരിവാറിൻ്റെ ഇത്തരം ഭീകരതയ്ക്കെതിരെ ശബ്ദം ഉയർന്നു വന്നു ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ കുറച്ച് സമയം വൈകിപ്പോയി പക്ഷേ ഇനി വിട്ടുവീഴ്ചയില്ലാതെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ഇതേമാതിരി ഹിന്ദുത്വവാദികളുടെ ഭീകരത ഏറ്റുവാങ്ങേണ്ടി വരുന്ന ദളിതകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സംഘടനകളും മുഴുവൻ പ്രസ്ഥാനങ്ങളും ഒരറ്റ ഐക്യനിര ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെതിരെ പൊരുതുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ജർമ്മനിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏപ്രിൽ മുപ്പാം തീയതി വരെ അതിൻ്റെ അവിടുത്തെ ഫാസിസത്തിൻ്റെ ഉപജ്ഞാതാവായ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നതുവരെ വെടിവെച്ചു കൊണ്ടും അതേ തന്നെ പൊട്ടാസ്യം സൈനൈഡ് വിഴിഞ്ഞിക്കൊണ്ട് വെടിയുതിർത്ത് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യുന്നതുവരെ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് വർഷക്കാലം ജർമ്മനിയിൽ നിന്ന് നിലനിന്നിരുന്ന അത്ര ഭീകരമായൊരവസ്ഥ ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യേകിച്ചു ഇവിടുത്തെ ദളിതരും മുസ്ലിങ്ങൾ നേരിടേണ്ടി വരും അപ്പോൾ അതിനെതിരെയുള്ള ഒരു 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 കൂട്ടായ ഒരു ഒരു പ്രതിഷേധം ഒരു പ്രതിരോധം തീർക്കുവാൻ നമുക്ക് സാധിക്കണം അതിൽ മുസ്ലിങ്ങൾ മാത്രം ആയിരിക്കരുത് എന്ന് നിർബന്ധമുണ്ട് മുസ്ലിങ്ങളല്ല റിസീവിങ് എൻഡിൽ ഇവിടുത്തെ ബി ജെ പിയുടെയും അതുൾ ഉൾക്കൊള്ളുന്ന അതിൻ്റെ ഹിന്ദുത്വവൽക്കരണത്തിന് വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകളെങ്കിലും ഉണ്ട് പല പേരുകളിലും ആ എഴുപത്തിമൂന്ന് സംഘടനകളിൽ നിന്നും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മുഴുവൻ ജനങ്ങളുടെയും ഒരു ഐക്യനിര സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഇവിടെ സംസാരിച്ച എം ഐ ഷാനവാസ് പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസിൻ്റെയും ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടുകൂടി നമുക്കെന്നെ പ്രതിരോധിക്കാൻ സാധിക്കണം അല്ലെങ്കിൽ നേരത്തെ ഇവിടെ കെ എൻ പറഞ്ഞതുപോലെ നാളെ നമ്മൾക്ക് പ്രതിരോധിക്കാൻ പോലുമുള്ള ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലുമുള്ള ഉള്ള ആ ശക്തി നമുക്കില്ലാതെയാകും അതിൽ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഈ ഫാസിസത്തിനെതിരെ ശക്തമായി പ്രതികരിക്കും പ്രതികരിക്കണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് സംസാരിക്കുവാനും നിങ്ങളെ അഭിസംബോധന ചെയ്യാനും ഇതിനു വേണ്ടിയിട്ട് എന്നെ എനിക്ക് അനുമതി നൽകിയ ജമാച്ച് ഇസ്ലാമിയുടെ സംഘാടകർക്ക് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം